ജാതി മത ഇസവർഗവർണ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ സേവാഭാരതി കഴിഞ്ഞ വർഷം വരെ കേരളമെമ്പാടും ഇപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് ഭാരതമെമ്പാടും സേവാഭാരതിയുടെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് നടക്കുന്നു. ഭാരതമെമ്പാടും കൊറോണ വന്ന കാലത്തെ സേവാഭാരതി പ്രവർത്തിച്ചത് വളരെ വളരെ ശ്രേഷ്ഠമായ രീതിയിലായിരുന്നു. അതുപോലെ കേരളത്തിൽ പ്രളയം വന്നപ്പോഴും ഉരുൾപൊട്ടൽ വന്നപ്പോഴും നിപ്പ വൈറസ് വന്നപ്പോഴും മറ്റ് പല പല പ്രകൃതി ദുരന്തങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴുമെല്ലാം വളരെ വളരെ കാര്യമായിട്ട് തന്നെ സേവാഭാരതി പ്രവർത്തിച്ചു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് സേവനഭാരതി എന്ന രീതിയിൽ സേവാഭാരതിയുടെ പ്രവർത്തകരോടൊപ്പം തന്നെയാണ്. പക്ഷേ സേവാഭാരതി ഹിമാലയൻ ടാസ്ക്, വലിയ ടാസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ടാസ്ക്, വലിയ വർക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. എൻ്റെ ഡൊണേഷൻ കൊടുക്കുന്നതിൻ്റെ നമ്പർ ഞാൻ ടൈറ്റിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ COVID-19 രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം. രോഗികളുടെ എണ്ണം 400,000 കവിഞ്ഞിരിക്കുന്നു. ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു. ICU, ഓക്സിജൻ ബെഡുകൾ എന്നിവ കിട്ടാനില്ല. ശ്മശാനങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നു. രോഗം നിയന്ത്രിക്കാനായി ജനങ്ങൾ വീട്ടിൽ തന്നെ കഴിയാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാർ നടപടികളോടൊപ്പം സന്നദ്ധ സംഘടനകളും സജീവമായി ഈ പ്രതികൂല സാഹചര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. എല്ലാ പ്രാവശ്യവും എല്ലാ കർമ്മമണ്ഡലത്തിലും ഇരിക്കുന്ന സേവാഭാരതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ കെ പ്രസന്നമൂർത്തിയുടെ നിർദ്ദേശമാണ്. വീട്ടിൽ കഴിയുന്ന രോഗികൾക്ക് ഭക്ഷണം കിട്ടാതെ വരരുത്. വൃദ്ധരും രോഗികളും ആയവർക്ക് സഹായമെത്തിക്കണം. ആവശ്യമുള്ള രോഗികളെ ആശുപത്രിയിലെത്തിക്കണം. മരിച്ചവരെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് സംസ്കരിക്കണം. ഇതിനായി ഓരോ പഞ്ചായത്തിലും സന്നദ്ധ പ്രവർത്തകർ എന്തിനും തയ്യാറായി രംഗത്തുണ്ടാവണം. ഈ ദുരന്തവേളയിൽ സേവനങ്ങൾക്കായി സേവാഭാരതി സജ്ജമാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ അധികൃതരെ കണ്ട് സേവന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈൻ സെൻ്ററുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കൂടി സേവാഭാരതിയുടെ 750 സേവന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 754 സേവന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തിലും സന്നദ്ധ പ്രവർത്തകരെ തയ്യാറാക്കിയിട്ടുണ്ട്. PPE കിറ്റുകളും വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സേവന കേന്ദ്രങ്ങളിൽ മുഴുവൻ കോവിഡ് രോഗികളുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരുമായി ഫോണിലൂടെ ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, ആശുപത്രികളിൽ എത്തിക്കുക, പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള രജിസ്ട്രേഷൻ ചെയ്യുക, FLTCകളിലുള്ളവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് സേവാഭാരതി ചെയ്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആവശ്യങ്ങളെല്ലാം വർദ്ധിക്കാനാണ് സാധ്യത. സേവന പ്രവർത്തനങ്ങൾക്ക് സജ്ജനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. 12A, 8TG, FCRA എന്നീ അംഗീകാരമുള്ള സേവാഭാരതിക്ക് സംഭാവന ചെയ്യുന്നവർക്ക് നികുതി ഇളവ് ലഭിക്കും. പകർച്ചവ്യാധി കാലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് സേവനമെത്തിക്കാൻ സാധിക്കുന്നത് ഓരോ തുകയും ഉപകരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാധിക്കുന്നവർ സാധിക്കുന്നതുപോലെ ചെയ്യുക. ഏതായാലും നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വളരെയധികം കാര്യങ്ങൾ ചെറിയ തോതിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. സേവാഭാരതി അതിമഹത്തായ രീതിയിൽ ഭാരതമെമ്പാടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽസ് ഡോക്ടർ പ്രസന്നകുമാർ തന്നിരിക്കുന്നത് കേരളത്തിലേതാണ്. അവരുടെ യജ്ഞത്തോടൊപ്പം ഞങ്ങളും എൻ്റെ കുടുംബാംഗങ്ങളും ബ്രദേഴ്സും എല്ലാവരും സാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യജ്ഞത്തിൽ നിങ്ങൾക്കെന്ത് സാധിക്കുന്നു? തന മന ധന കരത്തെ അർപ്പണം, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ധനം കൊണ്ടോ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ചെയ്യുക. ഇത് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മളുടെ ജനതയുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ തന്നെ യജ്ഞമാണ്. നാളെ എനിക്കെന്ത് സംഭവിക്കുന്നു, നമുക്കെന്ത് സംഭവിക്കുന്നു, നിങ്ങൾക്കിന്ന് നാളെ മറ്റന്നാളെ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞൂടാം. മറ്റാരെങ്കിലുടെയും ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരു കാരണവശാലും ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു മഹാരോഗമാണ് ഇത് എന്നുള്ളത് മറക്കരുത്. നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.